നമസ്കാരം സി പി എം ഒരു സൈഡിൽ നിന്ന് മുഴുവനായി ഹലാലാവുന്നു അതായത് കാഫറുകൾ പുറത്താവുന്നു വിശ്വാസം വരുന്നില്ല അല്ലേ ദാ ഒന്ന് നോക്കുക ഇത് സി പി ഐ എമ്മിൻ്റെ ഈരാറ്റുപേട്ടയിലെ ബ്രാഞ്ച് സെക്രട്ടറിമാരുടെ ഫോട്ടോയും പേരുകളുമാണ് നിങ്ങൾ അത് മുഴുവൻ നോക്കുക മരുന്നിന് പോലും ഒരു കാഫറുകളില്ല എല്ലാ ബ്രാഞ്ച് സെക്രട്ടറിമാരും ഒരു പ്രത്യേക മതത്തിൽ നിന്നുള്ളതാണ് ഇനി ഈ സ്ഥലം ഏതെന്നല്ലേ ഇത് ഒരു കാലത്ത് പി സി ജോർജിൻ്റെ വോട്ട് വാങ്ങാതിരുന്ന സ്ഥലമാണ് പിന്നീട് അതേ പി സി ജോർജിനെ തന്നെ തിരഞ്ഞു പിടിച്ച് തോൽപ്പിച്ചതാണ് ഈരാട്ടുപേട്ടക്കാർ ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് അതായത് ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന വെള്ളപ്പൊക്കത്തിന് പാലയിലും അതേപോലുള്ള പരിസര പ്രദേശത്തും വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി ഒപ്പം ഈരാറ്റുപേട്ടയിലും ഉണ്ടായി പക്ഷേ അവർ അത് പുറംലോകത്തോട് വിളിച്ചു പറഞ്ഞില്ല അല്ലെങ്കിൽ പത്രക്കാരോ പോലീസോ മറ്റ് സന്നദ്ധ സേവാ പ്രവർത്തകരോ അവരുടെ ആ സ്ഥലത്തേക്ക് കയറുന്നത് അവർ ഭയക്കുന്നു അതിനാൽ അവർ ആ വിവരം പോലും മറച്ചുവെച്ചു അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ചില നിയമങ്ങളൊക്കെയുള്ള സ്ഥലമാണ് ഈരാറ്റുപേട്ട അവിടെയുള്ള ആളുകൾ ഹെൽമറ്റ് പോലും വെക്കാറില്ല എന്നാണ് പറയുന്നത് ഒരു വെളുത്ത വട്ട തൊപ്പി വെച്ചുകൊണ്ട് പോയാൽ മതി ഒരു പോലീസും അവരെ ചെക്ക് ചെയ്യത്തില്ല മുൻപ് ഭീമാപള്ളി എന്നൊരു സ്ഥലമുണ്ടായിരുന്നു അതിന് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ അതിലും കടുത്ത രീതിയിലുള്ള ചില അവർക്ക് വേണ്ടി മാത്രം ഉള്ള ചില നിയമങ്ങളൊക്കെ അവിടുത്തുകാർ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈരേറ്റുപെട്ട അപ്പോൾ സി പി എം പോലെയുള്ള ഒരു പാർട്ടിക്കല്ല ഇനി ചൈനയിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള അതായത് ഇവർ പറയുന്ന യഥാർത്ഥത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ വന്നാൽ പോലും അവിടെ ഇങ്ങനെയൊക്കെ പറ്റൂ ഇരേറ്റുപേട്ടയിലെ ബ്രാഞ്ച് സെക്രട്ടറിമാരുടെയൊക്കെ പേരാണ് നിങ്ങൾ ഈ കാണുന്നത് ഫോട്ടോയും ഒരൊറ്റ കാഫറായിട്ടുള്ള ഒരൊറ്റ ആൾ പോലും ആ പാർട്ടിയിലില്ല ആ പാർട്ടിയുടെ പേരെന്താണെന്ന് നോക്കൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് അതായത് മതേതര പാർട്ടിയാണ് ഇത് കാണുമ്പോൾ സാധാരണ ജനങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ ഒരു വിഭാഗം ജനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണോ അതോ മറ്റാരും ഇല്ല എന്നാണോ അതോ ഇനി ഈ സ്ഥലം ഇന്ത്യയിലല്ലേ ഇത് വല്ല പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ഒക്കെയാണോ അല്ല അറിയാൻ മേലെ എന്നിട്ട് ചോദിക്കുകയാണ് സഹാക്കളെ നിങ്ങളുടെ പാർട്ടി ഇങ്ങനെയാണോ എന്തായാലും ഒരറ്റത്തുനിന്ന് നിന്ന് റിപ്പീറ്റ് എന്തായാലും നിന്ന് തൊട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ വിഴുങ്ങി വരുന്നുണ്ടല്ലോ നാളെ ഇനി ജില്ലാ ജില്ലാ കമ്മിറ്റിയിലും അതേപോലെ അത് കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാന കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലുമൊക്കെ ഇത്തരം കാഴ്ചകൾ വലിയ താമസമില്ലാതെ തന്നെ കാണേണ്ടി വരാം എന്തായാലും ഇത് കൊച്ചു കേരളത്തിലെ ഒരു ചെറിയ സ്ഥലത്തെ ചെറിയ ഒരു ഉദാഹരണം മാത്രമാണ് ഇനിയും ഇത് വലിയ മതേതര പാർട്ടിയാണ് എന്ന് പറഞ്ഞ് കടിച്ചു തൂങ്ങി കിടക്കുന്ന ചിലർക്കെങ്കിലും വെളിവ് വരാൻ വേണ്ടിയിട്ട് ഇത്തരം ചില കാഴ്ചകൾ ഉപകരിക്കുമെങ്കിൽ അത് വളരെ നല്ലതെന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ ഒരിക്കൽ കൂടെ നോക്കുക ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയുള്ള സി പി ഐ എമ്മിൻ്റെ ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി ബ്രാഞ്ച് സമ്മേളനം തിരഞ്ഞെടുത്ത ഈരാറ്റുപേട്ടയിലെ ബ്രാഞ്ച് സെക്രട്ടറിമാർ പത്ത് പതിനഞ്ച് പത്തൊൻപത് പേരുണ്ട് പത്തൊൻപത് പേരിൽ മരുന്നിന് പോലും മറ്റാരുമില്ല ഒരേ ഒരു വിഭാഗത്തിൽ നിന്ന് മാത്രം ഒരേ ഒരു പ്രത്യേക മതത്തിൽ നിന്ന് മാത്രമാണ് എല്ലാവരും എന്ന് നിങ്ങൾക്ക് കാണാം ഏതാ സ്ഥലം കേരളം ഏതാ സ്ഥലം ഈരാറ്റുപേട്ട ഏതാ പാർട്ടി സി പി എം വലിയ മതേതര പാർട്ടിയാണ് ലാൽ സലാം സഹാക്കളെ വെബ്ഡസ് ഡെസ്ക്